നമസ്കാരം കലാപാഹാനം നടത്തിയതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിച്ചതിനും ഉത്തർപ്രദേശിൻ്റെ ജയിലിലുള്ള മലയാളി സിദ്ധിക്കാപ്പൻ മാധ്യമപ്രവർത്തകനാണ് നിരപരാധിയാണ് ഉത്തർപ്രദേശിലെ പോലീസും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഈ മാധ്യമ പ്രവർത്തകന് വേട്ടയാടുകയാണ് എന്നും പറഞ്ഞിരുന്ന ചിലരുണ്ടായിരുന്നു സിദ്ധിക്കാപ്പന് ഒരു കേസിൽ ജാമ്യം കിട്ടിയതോടുകൂടി ഈ വാദത്തിന് വലിയ പ്രാമുഖ്യമാണ് കേരളത്തിൽ നൽകപ്പെട്ടിരുന്നത് പക്ഷേ ഇ ഡി കേസിൽ അപ്പോഴും ജാമ്യം ലഭിച്ചിരുന്നില്ല ജയിൽ മോചനം ഇപ്പോഴും ഒരു സ്വപ്നമായി തന്നെ തുടരുകയാണ് കാപ്പന് മാത്രമല്ല അതിന് പുറമെ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖാപ്പന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന കുറ്റപത്രം കൂടി എൻ ഐ എസ് പ്രത്യേക കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് ഇതിൽ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വവും ദില്ലിയിലെ കലാപകാരികളുമായി അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ഇടനിലക്കാരനായിരുന്നു സിദ്ധിക്കാപ്പൻ കലാപം ആഹ്വാനം ചെയ്യുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും വലിയ പങ്കുവഹിച്ചിരുന്നയാളാണ് ഈ സിദ്ധിക്കാപ്പൻ എന്നാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന മാത്രമല്ല സിദ്ധിക്കാപ്പൻ ഇവർ പറയുന്നത് പോലെ മാധ്യമ പ്രവർത്തകനല്ല മറിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എൻ ജി ഒ ആയ എൻ സി എച്ച് ആർഒ എന്ന സംഘടനയുടെ ദേശീയ കോർഡിനേറ്റർ കൂടിയാണ് സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പനെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവായ പി കോയാണ് ഈ എൻ സി എച്ച് ആർ ഒയുടെ ദേശീയ കോർഡിനേറ്ററായി നിയമിച്ചത് ഷഹീൻ ബാഗിലെ ഓഫീസിലാണ് എൻ സി എച്ച് ആർ ഒയുടെ ഷഹീൻ ബാഗിലെ ഓഫീസിലാണ് സിദ്ധിക്കാപ്പൻ താമസിച്ചിരുന്നത് അവിടെ വെച്ചാണ് ബാഗ് സമരം നടത്തിരുന്ന ആ വേദിയിലും അതുപോലെ തന്നെ എൻ സി എച്ച് ആർഒയുടെ ഓഫീസിലും വെച്ചാണ് ദില്ലി കലാപം ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ദില്ലി കലാപ শিশ আনুভ মা মু মৌলানা ছিদ ফ അഹമ്മദ് പർവേസ് തുടങ്ങി നിരവധി പ്രതികളുമായി സിദ്ധിക്കാപ്പൻ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ രേഖകളും തെളിവുകളും ഇപ്പോൾ എൻ ഐ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്കളങ്കനായ നിരപരാധിയായ മാധ്യമ പ്രവർത്തകനാണ് സിദ്ധിക്കാപ്പൻ എന്ന വാദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളവുകയാണ് സിദ്ധിക്കാപ്പൻ ഈ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ മുഖ്യ കണ്ണി തന്നെയായിരുന്നു രാജ്യത്തുടനീളം ഈ ഡൽഹി കലാപം മാത്രമല്ല ഉത്തർപ്രദേശിൽ ആ ദളിത് യുവതി അല്ലെങ്കിൽ ദളിതയായ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവിടെയും കലാപത്തിന് ശ്രമിക്കവയാണ് ഉത്തർ ഉത്തർപ്രദേശ് പോലീസിൻ്റെ പിടിയിൽ കാപ്പൻ പിടിയിലാകുന്നത് അങ്ങനെ ഇന്ത്യയിലുടനീളം വലിയ സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിദഗ്ധനായ ഭീകരവാദി തന്നെയാണ് കാപ്പൻ എന്നാണ് ഏറ്റവും ഒടുവിലായി എൻ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ഈ കേസിൽ ലഭിച്ച ജാമ്യം ഉടൻ റദ്ദാവാനുള്ള സാധ്യത മാത്രമല്ല ഇ ഡി കേസ് ഇപ്പോൾ ശക്തമാണ് അതിൽ ഇതുവരെ സിതി കാപ്പന് ജാമ്യം ലഭിച്ചിട്ടില്ല കാപ്പൻ എന്ന തീവ്രവാദിയുടെ മോചനം ഇനി സ്വപ്നം മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ കുറ്റപത്രം അടക്കമുള്ളവ നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്